കെ കെ ശൈലജ ടീച്ചറെ വടകരയിലെ LDF സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിന് ശേഷം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് പേരാണ് വടകരയിലേക്ക് വരുന്നത് ടീച്ചറുടെ തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സഹായിക്കാനും ടീച്ചറെ ഒന്ന് കാണാനും ഒക്കെയായി. കാരണം നമുക്കറിയാം 2018 പ്രളയത്തിൻ്റെ സമയം, അതിനുശേഷം 2019-20 കോവിഡിൻ്റെ സമയം, നിപ്പ, ഈ കാലഘട്ടത്തിലെല്ലാം കേരളത്തെ നയിച്ച, ആരോഗ്യരംഗത്ത് കേരളത്തിന് വലിയ നേതൃത്വം നൽകിയ ആളാണ് കെ കെ ശൈലജ. അപ്പോൾ ആരോഗ്യമന്ത്രിയായിരുന്ന സമയത്ത് ടീച്ചറുടെ പ്രത്യേകമായ ഒരു ഇടപെടൽ കൊണ്ട് വലിയ ഗുണം ലഭിച്ച ഒരു അമ്മയും മകനും ടീച്ചറെ കാണാൻ വടകരയെ എത്തി. ഒരു ചുവന്ന ഒരു റോസാപ്പൂ മാലയുമായിട്ടാണ് ഇവർ ടീച്ചറെ കാണാൻ എത്തിയത്. ആ വാർത്തയൊന്ന് കാണാം. മന്ത്രിയായിരിക്കുമ്പോൾ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ കെ കെ ശൈലജ ടീച്ചർ എത്തിയപ്പോഴായിരുന്നു നാദാപുരത്തെ അനശ്വര ടീച്ചറെ കാണാനായി എത്തിയത്. ടീച്ചറിനോട് മകന് അപൂർവ രോഗം ബാധിച്ച കാര്യവും രോഗം മാറണമെങ്കിൽ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്യണമെന്നും ചികിത്സാ ചിലവ് 14 ലക്ഷത്തോളം ആവുമെന്നും കുടുംബത്തിന് ഇത് താങ്ങാനാവുന്ന തുകയല്ലെന്നും അറിയിക്കുകയായിരുന്നു. നമുക്ക് വേണ്ടത് ചെയ്യാമെന്ന് ആശ്വസിപ്പിച്ച ടീച്ചർ വി കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ആ പണം അനശ്വരയുടെ കുടുംബത്തിന് സഹായധനമായി നൽകി. മകൻ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ചികിത്സയൊക്കെ കഴിഞ്ഞ് ആരോഗ്യവാനായി ഇരിക്കുന്നു. ഇന്ന് ശൈലജ ടീച്ചർ വരുന്നതറിഞ്ഞ് കുഞ്ഞിനെയും കൂട്ടിയാണ് അനശ്വര ടീച്ചറെ കാണാൻ എത്തിയത്. ഒരു റോസാപ്പൂ മാലയും ഉണ്ടായിരുന്നു കയ്യിൽ. എനിക്കിന്ന് വളരെയേറെ ഒരു സന്തോഷമുള്ളൊരു ദിവസമാണ്. കാരണം ഈ നിയോജക മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയായി പര്യടനം നടത്തുന്നതിനിടയിലാണ് അനശ്വര ഉണ്ണിക്കുട്ടനെയും കൂട്ടി എന്നെ കാണാൻ വന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ മന്ത്രിയായിരുന്ന സമയത്താണ് ഇവിടെ ഒരു പരിപാടിക്ക് വന്നപ്പോൾ അനശ്വര മോൻ്റെ അസുഖത്തെക്കുറിച്ച് എന്നോട് പറയുന്നത്. ഒരു അപൂർവ രോഗമായിരുന്നു. ബോൺമാരോ ട്രാൻസ്പ്ലാന്റ് ചെയ്താൽ മാത്രമേ കുട്ടി രക്ഷപ്പെടുമായിരുന്നുള്ളൂ. അന്ന് അനശ്വര അത് പറഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലെ വി കെയർ പദ്ധതിയിൽ ഉൾപ്പെടുത്തി. അത് ഒരുപാട് മനുഷ്യർക്ക് വലിയ ഉപകാരമായിട്ട് മാറിയിട്ടുണ്ട്. 10-25 ലക്ഷം ഒക്കെ ആവും ഇത്തരം ബോൺമാരോ ട്രാൻസ്പ്ലാന്റിനും ലിവർ ട്രാൻസ്പ്ലാന്റിനും ഒക്കെ. അത് മുഴുവൻ ഒരു കുടുംബം കണ്ടെത്തുക എന്നുള്ളത് സാധാരണക്കാർക്ക് സാധിക്കാത്ത കാര്യമാണ്. വടകരയിൽ സ്ഥാനാർത്ഥിയായി പര്യടനം നടത്തുമ്പോൾ ഇങ്ങനെ ഒരുപാട് പേരുണ്ട് ടീച്ചറെ കാണാൻ. ഭീമമായ ഒരു ഫണ്ട് വേണ്ടി വന്നതുകൊണ്ട് ടീച്ചറെ കണ്ട് സംസാരിച്ച് ലെറ്ററൊക്കെ കൊടുത്ത് അപ്പോൾ അവരൊരു പദ്ധതിയിൽ ഉൾപ്പെടുത്തി 14 ലക്ഷം രൂപ ഇവൻ്റെ ട്രീറ്റ്മെൻറ്റിന് ടീച്ചർ അനുവദിച്ചു തന്നതാണ്. ഈ മണ്ഡലത്തിൽ ശൈലജ ടീച്ചർ തന്നെ വിജയിക്കുക എന്നുള്ളത് നമ്മൾ സാധാരണക്കാരുടെ ഒരു ആവശ്യം തന്നെയാണ്. ഇതുപോലെ ഇനി ഒരുപാട് അസുഖങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അവർക്കൊക്കെ ഒരുപാട് സഹായങ്ങൾ ചെയ്യാൻ ഇനിയും ടീച്ചർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അത് നൽകുന്ന ആത്മവിശ്വാസം ഏറെയാണെന്നും ടീച്ചർ പറയുന്നു. കോഴിക്കോട്.